ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതായത് വാട്സപ്പ് സ്റ്റാറ്റസ് വിറ്റ് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ ഇന്നലെ അറിഞ്ഞായിരുന്നു. പക്ഷേ സംഭവം ഫേക്ക് ആയിരുന്നു. അതായത് ഇന്നലെ രാവിലെ തൊട്ട് എല്ലാവരും വാട്സപ്പ് സ്റ്റാറ്റസ് ആയിരുന്നു. അതായത് നമ്മുടെ സ്റ്റാറ്റസിന് 30 കൂടി വ്യൂസ് കിട്ടുവാണെങ്കിൽ 500 രൂപ കിട്ടുന്ന സംഭവം. പക്ഷേ സംഭവം അട്ടപ്പടലം മൂഞ്ചിയ ഒരു ഐറ്റം ആയിപ്പോയി. അതായത് ഒരു ലിങ്ക്, ആ ലിങ്കിൽ കയറി നമ്മൾ നമ്മുടെ വാട്സപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇരുന്ന വാട്സപ്പ് യൂസിൻ്റെ ആർട്സിലൊക്കെ അനുസരിച്ച് അങ്ങനെ 500 രൂപ കിട്ടും എന്നൊക്കെ സംഭവം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സംഭവം അട്ടപ്പടലം മൂഞ്ചിയ ഒരു ഐറ്റമാണ്. അപ്പോൾ ഈ ഒരു ഇതിനെക്കുറിച്ച് കുറച്ച് ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമുക്കൊരു കുറച്ച് വാട്സപ്പ് വോയിസ് നോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് വോയിസ് നോട്ടാണ് നമ്മൾ ജസ്റ്റ് ഈ വീഡിയോക്ക് അത് പ്ലേ ചെയ്യാൻ പോകുന്നത്. സംഭവം അല്പം കോമഡിയൊക്കെയാണ്. പിന്നെ പ്രത്യേക ഒരു കാര്യം, കുറച്ച് തെറിവിളിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ചാൽ പക്കയായിട്ട് ആ ഒരു തെറിവിളി കേൾക്കാം. ഹെഡ്സെറ്റ് വെച്ചില്ലെങ്കിൽ വെറുതെ വീട്ടുകാരുടെ മുന്നിൽ നാളെ കിട്ടും അത്രയുള്ളൂ. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നൊരു ഗ്രൗണ്ടാണ്, കണ്ടല്ലേ, ഒരു പൊളി വൈബൊക്കെയാണ്. ഒരു പൊളി വലിയൊരു ഗ്രൗണ്ടാണ്. പിന്നെ ബാക്കിലായിട്ട് ഒരു പൊളിനെ കെട്ടിടമൊക്കെയുണ്ട്. പിന്നെ അപ്പുറത്തൊരു കൊച്ചു കാറാണ്, ഇതൊക്കെ ഉണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നൈസ് ആയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ താഴ്ക്കണം, ബെല്ലൊക്കെ നൈസ് ആയിട്ട് ഇനി അവിടെ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കുഞ്ഞ് തെറിവിളിയല്ല, ഒരു ആ ഒരു സംഭവം, ആ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് നമുക്കിനി നൈസായിട്ട് പോവാം ഗൈസ്. അപ്പം ഫസ്റ്റ് വോയിസ് റെക്കോർഡ് പ്ലേ ചെയ്യാം. ഈ ഒരു കോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വളരെ മികച്ച ഒരു മൈര് സാധനമായിരുന്നു. 30 പേര് സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 കുണുമാ എടുത്ത് തരുമെന്ന് അവൻ്റെ അക്ക പറഞ്ഞില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങ് നിൽക്കത്തില്ല ഇതിനെപ്പറ്റി. പിന്നെ അവന്മാർക്കൊക്കെ കുഴപ്പമില്ലയോ 30 പേര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപ എടുത്ത് നമ്മുടെ ഈശയ്ക്കകത്തോട്ട് വരാനായിട്ട്. ഇതൊക്കെ കണ്ട് നമ്മളതിൻ്റെ പുറകിന് പോകുന്ന നമ്മുടെ തെറ്റ്, പൊട്ടന്മാരായിരുന്നു നമ്മൾ. ഞാനും പൊട്ടനായിപ്പോയി. എന്റെ അണിയ എനിക്കത് പറ്റിയൊരു വിവരമില്ല. കാരണം എല്ലാ മൈര്യങ്ങളും സ്റ്റാറ്റസിലുണ്ട്. ആണ് മുതൽ പെൺവരെ മൈര്യങ്ങളെല്ലാം സ്റ്റാറ്റസിലുണ്ട്. പിന്നെ അതല്ല, ഇതിനെപ്പറ്റി വേറെ അറിവൊന്നും എനിക്കില്ല. എല്ലാവരുടെ 30 സെക്കൻഡ് ഇത് ഇന്നലെ വാട്സപ്പ് തുറന്നപ്പോഴേ എങ്ങനെ ഇത്രയും കാലം വേറെ എല്ലാതൊക്കെ സ്റ്റാറ്റസിട്ട്. ഇപ്പോൾ ഇന്നലെ വാട്സപ്പ് തുറന്നപ്പം ഈ 30 500 രൂപ കിട്ടുമെന്നും പറഞ്ഞ എല്ലാ മൈര്യങ്ങളും സ്റ്റാറ്റസ്. ഞാനത് ചിന്തിതാകുമ്പോൾ ഞാൻ ഡെങ്കി കയറിയിട്ട് എനിക്കൊരു പറയും മനസ്സിലായില്ല. ഞാൻ നിർത്തരം തിരിച്ചിറങ്ങി പോകുന്നു. പിന്നെ അവർ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വേറൊരു വീഡിയോ ഇട്ടേക്കുന്നു, അത് ഫേക്കാന്നും പറഞ്ഞ്. അന്നേരം എനിക്കറിയാം ഈ മൈരങ്ങളെല്ലാം ഊപിക്കപ്പെട്ടെന്ന്. എനിക്ക് അന്നേരം പറ്റില്ല എല്ലാ മൈരങ്ങളും ഊപി. കാരണം ഇത് 500 രൂപ വാട്സപ്പിൽ നിന്ന് സ്റ്റാറ്റസ് കണ്ടാൽ കിട്ടുമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തതാ എല്ലാ മൈരങ്ങളും ഊമ്പി തെറ്റി പണ്ടാരം അടക്കുന്നു. അങ്ങനെ തന്നെ സംഭവിച്ച് പോയി ഊമ്പാൻ പറയാം എല്ലാവരുടെത്തിനോട്. എന്തേലും മലയാളികൾ പണ്ടേ ഇങ്ങനെയാണല്ലോ, എന്തേലും കിട്ടിയാണെങ്കിൽ ഞങ്ങൾ ഊമ്പി തെറ്റി എന്നതിലും അങ്ങ് ഇരിക്കും. പോയി ഊമ്പാൻ പറയല്ല. ഇത് തട്ടിപ്പാന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും എടുത്ത് സ്റ്റാറ്റസ് ഇടുക, ഫോർവേഡ് ചെയ്യുക. ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ? ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിച്ചു കൂടായോ? ഒരു 500 രൂപയ്ക്ക് വേണ്ടി ഈ പണിയൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? നല്ല രീതിയിൽ ജോലി ചെയ്ത് നേടിയെടുത്തു കൂടെ ആ പൈസയൊക്കെ? എന്ത് മനുഷ്യരാണല്ലേ സമൂഹം. മക്കാന അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരുമാതിരി മറ്റടുത്ത പരിപാടിയാണ്. അമ്മാരെ കമ്പനിക്കോ അല്ലെങ്കിൽ അമ്മാരെ ഒരു ഇതിനു വേണ്ടി മാത്രം ഇതിങ്ങനെ ചെയ്യുന്നതാണ്. ഇതൊക്കെ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി? അമ്മർക്ക് ഇത്ര ബോധമില്ലേ? കുറെ പൊട്ടന്മാർ അതിൻ്റെ കുറേ പൈസ 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 എന്ന് പറഞ്ഞ് പോകുന്ന കുറേ ടീമുണ്ട്. അവരെയൊക്കെ വിട്ട് കിടമച്ചാണ്. നമ്മളൊക്കെ ഉണ്ടല്ലോ സെയിം വിട്ര കേട്ടാ. മച്ചാനെ പോളി സീനാണ് കേട്ടാ. തിണ്ടികള് എൻ്റെ ആണെങ്കിൽ ഒരു 100-200 പേര് കാണുന്നതായിരുന്നു സ്റ്റാറ്റസ്. ഈ നാളുകളിൽ ആദ്യം നമ്മളെ കയറുമ്പോൾ ഒരു സാധനം വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ 240 പേര് കണ്ടു. എന്നിട്ട് ഞാൻ അവന്മാർക്ക് ഇട്ട് കൊടുത്തു. ആ തിണ്ടികളാണെങ്കിൽ എന്നിട്ട് അത് കണ്ടിട്ട് റിപ്ലൈ ഇല്ല, ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇവർ വേറെ ഉടായ്പാണ് വട്ടന്മാർ. കാണാൻ നല്ല രസമായിരുന്നു. എല്ലാവരുടെയും സ്റ്റാറ്റസ് ഇത് തന്നെ ഇത് തന്നെ. അപ്പം ഞാനൊന്ന് കയറി നോക്കി. സംഭവം കൊള്ളാം, പറ്റിക്കാനാണെങ്കിലും ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറയണം കേട്ടോ. കാരണം കയറി നോക്കിയതിന് ശേഷം താഴെ നോക്കിയപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ താഴെ തന്നെ ടേംസ് ആൻഡ് പോളിസീസ്. ആഹാ, എല്ലാവരും വിശ്വസിക്കും. അതിനകത്ത് കുറേ അക്കൗണ്ട് തുടങ്ങിയ കുറേ മണ്ടന്മാർ. അതിൻ്റെ താഴെ കറക്റ്റായിട്ട് ഇത് കൊടുത്ത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഉടായ്പാന്ന്. പണി കിട്ടുമെന്ന് അറിയാൻ കൊണ്ട്
നേരെ ഇറങ്ങിപ്പോകുന്നത്. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് ഒരുത്തം വന്നിട്ട് പറഞ്ഞ് എടി പറ്റിയിട്ടായിരുന്നു, എടി പറ്റിയിട്ടായിരുന്നു, പെട്ടുപോയി മക്കളെ എന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണം സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ഇത് പര പര എന്ന് സ്റ്റാറ്റസ് ഇട്ട കുറേ തെണ്ടികളുണ്ട്. എന്ത് ചെയ്യാനാണ് ഇതിനെയൊക്കെ? ശരിക്കും പറഞ്ഞാൽ ഊമ്പിക്കലായിരുന്നു, വമ്പൻ ഊമ്പിക്കലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് കമ്പനികളിലേക്ക് നമ്മളുടെയൊക്കെ പേഴ്സണൽ ഡേറ്റാസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പണിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇല്ല, ബിജുവിനകത്തിലൊരു ഡയലോഗ് എനിക്ക് ഓർമ്മ വന്നു. എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, നാട്ടുകാരെ മുഞ്ചിക്കുന്ന പണി അതായിരുന്നു കറക്റ്റ്. ഗൈസ് അപ്പം കണ്ടില്ലേ സംഭവം? അപ്പോൾ കുറേ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാം കൂടെ ആയി ശരിയല്ല. കാരണം തെറിയാണ് കുറേയൊക്കെ ഇത് കേട്ടിട്ട് എൻ്റെ തന്നെ കിളിപോയി. അപ്പോൾ അത് എന്താ, നമ്മൾ പല ആൾക്കാരും ഇത് ഈ പെട്ടുപോട്ടവരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഈ ഒരു സംഭവം ആദ്യം കേട്ടപ്പോൾ ഒന്നും അത്രയൊരു കാര്യമാക്കിയില്ല. പിന്നീട് കൂട്ടുകാരൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ഈ സംഭവം സത്യം വെക്കാൻ പിന്നെ ഡെയിലി 500 കിട്ടുവാണ് സംഭവം കിടുവെന്ന് വിചാരിച്ച് ഞാനും ഒന്ന് ലിങ്ക് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യാൻ ആ നമ്പരും അടിച്ചു കൊടുത്തു. എന്നിട്ട് താഴെ ആ ഒരു എന്താ രജിസ്റ്റർ ഞാൻ കൊടുക്കുമല്ലോ, അത് കൊടുത്തില്ല. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞ് എടാ കൊടുക്കണ്ട, എടാ ആശ കൊടുക്കണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞ്. അതുകൊണ്ട് ഞാനത് ക്യാൻസൽ ചെയ്തു. ആ സമയത്ത് തോന്നിയില്ല കൊടുക്കാൻ, കൊടുത്താലും വല്ല കുഴപ്പമൊന്നും കാണത്തില്ലായിരിക്കും. അപ്പോൾ എന്തൊക്കെയായാലും നമ്മൾ മലയാളീസ് പൊളിയല്ലെന്നൊക്കെ പറഞ്ഞാലും ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ അബദ്ധങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പം വീഴാറുണ്ടായിരിക്കും, അത് സ്വാഭാവികം. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു അബദ്ധത്തിലൊന്നും ആരും പോയി വീഴാതിരിക്കട്ടെ. സംഭവം ഇത് പക്ക ഫേക്കാണ്, അല്ലാതെ ചുമ്മാ ഒരു സ്റ്റാറ്റസ് ഇട്ട് ഇത്ര ആൾക്കാർ കണ്ടെന്ന് പറഞ്ഞാൽ പൈസ കിട്ടതൊന്നുമില്ല. കുറച്ചൊക്കെ സെൻസ് വെച്ച് ആലോചിച്ചാൽ അത് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തായാലും സംഭവം പക്കയായിട്ട് പറയുവാണെങ്കിൽ അട്ടപ്പാടല്ല മൂഞ്ചി. ഇപ്പോൾ ആരെല്ലാം ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന അറിയത്തൊന്നുമില്ല. ആരാണെങ്കിലും സംഭവം അടപടല്ല മൂഞ്ചിലായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ കേരള പോലീസിൻ്റെ ആ ഒരു ഒഫീഷ്യൽ പേജിലും അവർ ഇട്ടായിരുന്നു, അതായത് സംഭവം ഫേക്കാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കണ്ടു കാണാതിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു സംഭവം എന്താ ആൾക്കാർ അറിഞ്ഞിട്ട് അവരുടെ ഒരു കുറച്ച് പ്രതികരണം നമുക്ക് കളക്ട് ചെയ്തിട്ട് അതായത് കുറച്ച് എൻ്റർടൈൻമെൻറ്റ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്ത് അപ്പം കുറച്ച് തെരുവിളിയൊക്കെ ആഡ് ചെയ്ത അതുകൊണ്ട് ആഡ് ചെയ്തേക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ അങ്ങോട്ട് എപ്പോഴും തിരിഞ്ഞ് നോക്കുന്നു, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്, എപ്പോൾ തിരിഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുന്നത്. ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ കുഞ്ഞു വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ നൈസായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെല്ലൊക്കെ നൈസായിട്ടൊന്ന് ഇനി അവിടെ ചെയ്തേക്കുക. സോ ഗൈസ് അപ്പോൾ ഒന്ന് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്, കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ അതിനും പാടെ ചെറിയൊരു കൊച്ചൊരു കാര്യം കൂടി, അതായത് ഞാനൊരു ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു 3 അഭിനയിച്ചിട്ടുണ്ട്, അതായത് ഇപ്പോൾ ലാസ്റ്റ് അഭിനയിച്ചേക്കുന്നത് അരികിൽ ഒരാൾ എന്ന് പറയുന്ന ഒരു കൊച്ചു ഹൊറർ ഷോർട്ട് ഫിലിം അഭിനയിച്ചേക്കുന്നത്. അപ്പം നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിം കാണുക, കണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് വൈകിട്ട് അതിൻ്റെ ടീസർ റിലീസാണ്, ഒന്ന് കയറി കണ്ടേക്കുക. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു ചെറിയ ലവ് സ്റ്റോറി 1, ഒരു ചെറിയ ലവ് സ്റ്റോറി 2 എന്ന് പറഞ്ഞ ഒരു 2 ഷോർട്ട് ഫിലിംസ് അഭിനയിച്ചായിരുന്നു. ഞാൻ നേരത്തെ ലിങ്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ചാനലിലേക്ക് ഞാൻ എൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കാരണം കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഞാൻ വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണ്, കാരണം അവിടെ കുറേ ആൾക്കാർ ഡ്രൈവിംഗ് പഠിക്കുവാണ്. അപ്പം കുറേ നേരം അവരും കൂടെ നോക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാരണം അവർക്ക് വണ്ടിയൊക്കെ ഇവിടെ ഓടിക്കണം, അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്, അവർക്ക് അതിന് ബുദ്ധിമുട്ടാകുന്നുണ്ട്. സോ ഗൈസ് അപ്പോൾ നമ്മൾ ഈ വീഡിയോ നിർത്തുന്നതുകൊണ്ട് അപ്പോൾ അതിനും പാട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്കും കമൻറ്റും എല്ലാം സംഭവം എല്ലാം ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് പുതിയ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.